പ്രസവത്തിൽ നാല് കുട്ടികളെന്ന അപൂർവ നേട്ടവുമായി കാരിത്താസ് ആശുപത്രി. കഴിഞ്ഞ ദിവസത്തെ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായ സംഭവമായിരുന്നു കോട്ടയം കാരിത്താസ് ആശുപത്രിയിലെ ഈ നേട്ടം. എന്നാൽ ചില പത്രമുത്തശ്ശിമാർ ഈ സന്തോഷകരമായ വാർത്തയിലും ചില ദോഷങ്ങൾ കണ്ടെത്താനായിരുന്നു ശ്രമം നടത്തിയത്. ഒരു കത്തോലിക്ക സ്ഥാപനമായ കാരിത്താസ് ആശുപത്രിക്കെതിരെ ചില ദുസ്സൂചനകൾ നൽകിയായിരുന്നു വാർത്ത. കത്തോലിക്ക സഭയുടെ പ്രോലൈഫ് മാർഗനിർദ്ദേശങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കും ഘടകവിരുദ്ധമായ IVF ചികിത്സയിലൂടെയാണ് കുട്ടികളുണ്ടാകാത്ത ദമ്പതികൾക്ക് കുട്ടികളുണ്ടായത് എന്നായിരുന്നു വാർത്ത. ഈ വാർത്ത നൽകിയതാകട്ടെ കോട്ടയത്തിന്റെ മലയാള മനോരമ പത്രം മാത്രം. മറ്റു പത്രങ്ങളിൽ സന്തോഷകരവും അഭിമാനാർഹവുമായ ഈ വാർത്ത ശരിയായ രീതിയിൽ നൽകിയപ്പോഴാണ് മനോരമയുടെ കുത്തിത്തിരിപ്പ് വാർത്ത. IVF പോലെയുള്ള കൃത്രിമ ഗർഭധാരണ രീതികൾ കത്തോലിക്ക സ്ഥാപനങ്ങളും ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്ന് വരുത്തി തീർക്കുന്നതിലൂടെ വൻ ഗൂഢ അജണ്ടയാണ് വാർത്തയ്ക്ക് പിന്നിലെന്ന് വ്യക്തം. കടുത്ത പ്രതിഷേധമാണ് മനോരമ വാർത്തയ്ക്കെതിരെ ഉയർന്നു വന്നത്. മാപ്പ് പറഞ്ഞ് എല്ലാ തവണത്തെയും പോലെ മനോരമ കൈ കഴുകി മാറിയതായാണ് ലഭിക്കുന്ന വിവരം. അല്ലെങ്കിൽ നോക്കൂ, സമാനമായ വാർത്ത വന്ന മറ്റു പത്രങ്ങളും മനോരമയുടെ ചമക്കൽ വാർത്തയും തമ്മിലുള്ള വ്യത്യാസം. ഒരു പത്രത്തിലുമില്ലാത്ത IVF എന്ന മൂന്നക്ഷരം മനോരമ എഴുതി ചേർത്തത് അത്ര നിഷ്കളങ്കമല്ലെന്ന് ആർക്കും മനസ്സിലാകും. മനോരമയുടെ കത്തോലിക്ക അവഹേളനം തുടരട്ടെ. ആളുകൾ അർഹിക്കുന്ന അവജ്ഞയോടെ അത് തള്ളിക്കളയും എന്നുറപ്പാണ്. നമുക്കേതായാലും സന്തോഷകരമായ ആ വാർത്തയിലേക്ക് വരാം. 42 വയസ്സുള്ള 15 വർഷമായി ദാമ്പത്യ ജീവിതം നയിക്കുന്ന അതിരമ്പുഴ സ്വദേശിനിക്കാണ് കാരിത്താസ് ആശുപത്രിയിലെ ചികിത്സയിലൂടെ കുട്ടികളുണ്ടായത്. കാരിത്താസിലെ സീനിയർ ഗൈനക്കോളജി കൺസൾട്ടന്റ് ഡോക്ടർ ഹരീഷ് ചന്ദ്രൻ നായരുടെ നേതൃത്വത്തിലായിരുന്നു വിദഗ്ധ ചികിത്സ. 32-ാമത്തെ ആഴ്ചയിൽ 4 കുട്ടികളെയും സിസേറിയനിലൂടെ സുരക്ഷിതമായി പുറത്തെടുത്തു. 1.48 കിലോ, 1.28 കിലോ, 1.12 കിലോ, 0.80 ഗ്രാം എന്നിങ്ങനെയായിരുന്നു കുഞ്ഞുങ്ങളുടെ തൂക്കം. കുട്ടികൾക്ക് ഒരു ദിവസത്തെ വെന്റിലേറ്റർ സഹായം മാത്രമേ ആവശ്യമായി വന്നുള്ളൂ. നിയോനെറ്റോളജിസ്റ്റ് ഡോക്ടർ സാജൻ തോമസ്, ഡോക്ടർ ദീപ, ഡോക്ടർ ബ്ലെസ്സി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ NICU സ്റ്റാഫിന്റെ ശ്രദ്ധാപൂർവമായ പരിചരണത്താൽ 4 കുഞ്ഞുങ്ങളെയും യാതൊരു കോംപ്ലിക്കേഷനും ഉണ്ടാകാതെ 2 ആഴ്ചയ്ക്കുള്ളിൽ അമ്മയ്ക്ക് കൈമാറാൻ സാധിച്ചു. ഈ അപൂർവ സാഹചര്യത്തിൽ ഇതിന്റെ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് കുട്ടികളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക സഹായം കാരിത്താസ് ആശുപത്രി സൗജന്യമായി ലഭ്യമാക്കിയിട്ടുണ്ട്. കുട്ടികൾ ദൈവിക ദാനമാണെന്ന സന്ദേശമാണ് കാരിത്താസ് ആശുപത്രി ഇതിലൂടെ മുമ്പോട്ട് വെക്കുന്നതെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ ഫ്രം വോയിസ്.